ഊന കും യോസെഫോ. കുഞ്ഞുനാളിൽ പഠിച്ച സുന്ദരമായ ഒരു സുകൃത ജപമാണ് ഈശോ മറിയം യൗസേപ്പെ എന്നുള്ളത്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നതും ഇത്തരം സുകൃത ജപങ്ങളിലൂടെയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ പിന്നീട് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയത് ദേവാലയ പ്രസംഗങ്ങളിൽ നിന്നും മറ്റ് പ്രാർത്ഥനകളിൽ നിന്നും മതബോധന ക്ലാസ്സുകളിൽ നിന്നുമാണ്. കത്തോലിക്ക ഭവനങ്ങളിൽ അതിപുരാതന കാലം മുതൽക്കേ തന്നെ മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കത്തിനായി പ്രത്യേകം സമർപ്പിതമായിരുന്നല്ലോ. എന്നാൽ അത്യന്താധുനികതയിൽ മുഴുകിയ ഇന്നിൻ്റെ കൊച്ചുമക്കൾ വാട്ട് ഈസ് വണക്കമാസം എന്നുവരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പ്രതിസന്ധിയാണ്. അടിസ്ഥാന മതബോധന തത്വങ്ങൾ പണ്ട് കൈമാറിയിരുന്ന വേദിയായിരുന്നു കുടുംബ പ്രാർത്ഥനയോട് ചേർന്നുള്ള വണക്കമാസവും വിശുദ്ധ ഗ്രന്ഥ വായനയും മറ്റും. എന്നാൽ കുടുംബ പ്രാർത്ഥന തന്നെ ഇന്ന് അപ്രത്യക്ഷമാകുന്ന ഗൗരവമായ ശോചനീയമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ തിരുസഭയുടെ സംരക്ഷകനും കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പിതാവിനെക്കുറിച്ച് സഭാപിതാക്കന്മാരും മറ്റ് വിശുദ്ധന്മാരും നൽകുന്ന പ്രബോധനങ്ങളുടെ വിചിന്തനത്തോടെ വിശുദ്ധ യൗസേപ്പിതാവിനെ കൂടുതൽ അറിയാനും അനുകരിക്കാൻ ഉതകുന്നവ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സ്വജീവിതത്തിലേക്ക് പകർത്താനുമുള്ള ഒരു പരിശ്രമമാണ് വിശുദ്ധൻ്റെ മരണ തിരുനാൾ ദിനമായ മാർച്ച് 19 വരെയുള്ള ഊന കും യോസെഫോ. പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷകനും രക്ഷാകർത്താവും ദൈവപുത്രൻ്റെ പരിരക്ഷകനും വളർത്തുപിതാവും മനുഷ്യകുലത്തിൻ്റെ രക്ഷാകര ദൈവരഹസ്യത്തിൽ വിശ്വസ്തനായി ഭൂമിയിൽ സഹകരിച്ചവനും എല്ലാ മനുഷ്യരിൽ നിന്നും ദൈവം സമാനതകളില്ലാതെ തിരഞ്ഞെടുത്തവനുമാണ് മാർ യൗസേപ്പ് എന്നാണ് ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡ് പഠിപ്പിക്കുന്നത്. നന്മ, വിശുദ്ധി, കരുണ, ത്യാഗജീവിതം, വിശ്വാസ ജീവിതം തുടങ്ങി ഒരു മനുഷ്യനെ അനുകരണീയമായ എല്ലാ നന്മകളും നിറഞ്ഞ വിശുദ്ധ യൗസേപ്പിതാവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ആ താതനെ അനുകരിക്കുവാനും ആ വലിയ പിതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും തിരുസഭ പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്ന ഈ മാർച്ച് മാസത്തിൽ വിശുദ്ധൻ്റെ മരണ തിരുനാളായ മാർച്ച് 19 നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. സഭാപിതാക്കന്മാരുടെയും മറ്റ് വിശുദ്ധരുടെയും വിചിന്തനങ്ങൾ ധ്യാനിച്ച് ഒരുമിച്ച് ആത്മീയ യാത്ര തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എളിമയാർന്ന വിശുദ്ധ യൗസേപ്പിതാവേ, എളിമയാർന്ന മനസ്സ് എനിക്കുണ്ടാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.